കേഫൂൻ ഇടപാടുകളെ സംബന്ധിച്ചിടത്തുള്ള കേരളം കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അഴിമതിയുടെ വിവരങ്ങളാണ് ഇന്ന് പുറത്തുവിടാൻ പോകുന്നത് അതിന്റെ മുഴുവൻ രേഖകളും നമ്മുടെ കയ്യിൽ കിട്ടി അഴിമതി ക്യാമറ നടപ്പാക്കിയ അതേ മോഡലിൽ തന്നെ അവിടെ കെൽട്രോണാണ് കൊടുത്തതെങ്കിൽ ഇവിടെ ഭാരത് ഇലക്ട്രോണിക്സാണ് കൊടുത്തത് വേറൊരു ഇത് കൊടുത്തുകൊണ്ടാണ് ചെയ്തത് 2017 ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം 20 ലക്ഷം മലയാളികൾക്ക് ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം സൗജന്യ ഇന്റർനെറ്റ് സൗകര്യം കൊടുക്കുക 30,000 സർക്കാർ ഓഫീസുകൾക്ക് ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കുക എന്നുള്ളതാണ് 18 മാസമായിരുന്നു ഇതിന്റെ കാലാവധി എന്നാൽ 6 വർഷം കഴിഞ്ഞിട്ടും ഈ പദ്ധതി വിജയിച്ചില്ല കാരണം 20 ലക്ഷം വീടുകൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കൊടുക്കാം എന്നുള്ള തീരുമാനം ഇപ്പോൾ മാറ്റി 14,000 പേരിലേക്കായി ചുരുക്കിയിരിക്കുന്നു അതായത് ഒരു അസംബ്ലി നിയോജകമണ്ഡലത്തിൽ 100 പേർക്ക് മാത്രം കൊടുക്കാവുന്ന സൗകര്യങ്ങൾ മാത്രമാണ് 6 കൊല്ലം കഴിഞ്ഞിട്ടുള്ളത് ഈ പദ്ധതി എങ്ങനെയാണ് തുടങ്ങുന്നത് ഈ പദ്ധതിയുടെ ആദ്യത്തെ എസ്റ്റിമേറ്റ് 1028 കോടി രൂപയാണ് ഇതുപോലെ തന്നെ ഈ കമ്പനികൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അടങ്ങുന്ന കൺസോർഷ്യത്തിന് ഈ വർക്ക് അവാർഡ് ചെയ്യുകയാണ് 1038 കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചത് 1548 കോടി രൂപയ്ക്കാണ് അതായത് ടെൻഡർ എക്സസ് എന്ന് പറയുന്നത് യഥാർത്ഥ എസ്റ്റിമേറ്റിനേക്കാൾ ടെൻഡർ എക്സസ് 520 കോടി രൂപയാണ് 50% ടെൻഡർ എക്സസ് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ഇന്ന് കിഫ്ബിയുടെ ചെയർമാനായിരിക്കുന്ന ഡോക്ടർ KM എബ്രഹാമിന്റെ ഒരു സർക്കുലറുണ്ട് എന്താണ് സർക്കാർ കരാറുകളിൽ 10% ടെൻഡർ എക്സസ് കൊടുക്കാൻ പാടില്ല അപ്പൊ കൊടുക്കാൻ പറ്റാവുന്ന മാക്സിമം തുക 103 കോടി രൂപയാണ് ടെൻഡർ എക്സസ് കൊടുക്കാവുന്നത് 103 കോടി രൂപ മാത്രം കൊടുക്കാനിരിക്കെ ഈ കേസിലെ ഈ കെ ഫോണിലെ ടെൻഡർ എക്സസ് 50% അതായത് 520 കോടി രൂപ യഥാർത്ഥ എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതലായി കൊടുത്തിരിക്കുകയാണ് 3 ബെല്ല് SRIT അതായത് നമ്മുടെ അഴിമതി ക്യാമറ ഇടപാടിൽ L1 ആയി വന്ന SRIT റെയിൽടെൽ എന്ന് പറയുന്ന 3 സ്ഥാപനങ്ങളുടെ കൺസോർഷ്യത്തിലാണ് ഇത് കിട്ടിയത് AI ക്യാമറയിലെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയ SRIT എന്ന് പറയുന്ന കമ്പനി ഇവിടെയുണ്ട് ആ കമ്പനി ഇതിനകത്തുമുണ്ട് അതിനുശേഷം ഈ SRIT കമ്പനി അവർക്ക് കിട്ടിയ കരാർ ഉപകരാർ കൊടുക്കുകയാണ് അശോക് ബിൽകോൺ എന്ന് പറയുന്ന വേറൊരു കമ്പനിക്ക് ഉപകരാർ കൊടുക്കുകയാണ് അശോക് ബിൽകോൺ ആർക്കാണ് കൊടുക്കുന്നത് ഉപകരാർ പ്രസാദിയ കമ്പനിക്കാണ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള പ്രസാദിയ കമ്പനിക്കാണ് അവസാന കോൺട്രാക്ട് വരുന്നത് അപ്പൊ ഞാൻ AI ക്യാമറ വിവാദത്തിൽ അഴിമതി ക്യാമറ വിവാദത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു എല്ലാ പാതകളും എല്ലാ വഴികളും അവസാനിക്കുന്നത് ഒരു പെട്ടിയിരിക്കുന്ന സ്ഥലത്താണ് ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് എല്ലാ വഴികളും അവസാനിക്കുന്നത് കെ ഫോണിലെ ഈ എല്ലാ ഇടപാടുകളും അവസാനിക്കുന്നത് എല്ലാ വഴികളും അവസാനിക്കുന്നത് ഒരു പെട്ടിയിരിക്കുന്ന സ്ഥലത്താണ് അവസാനം കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് പ്രസാദിയ കമ്പനിക്ക് തന്നെയാണ് ഇതിന്റെ അകത്തെ ടെൻഡറും കൊടുത്തിരിക്കുന്നത് അപ്പോ ഭാരത് ഇലക്ട്രോണിക്സ് നേതൃത്വം കൊടുക്കുന്ന കൺസോർഷ്യം ആ കൺസോർഷ്യത്തിൽ SRIT ഉണ്ട് റെയിൽടെൽ ഉണ്ട് എന്നിട്ട് SRIT സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് ഈ അശോക് ബിൽകോൺ അശോക് ബിൽകോൺ എന്ന് പറയുന്ന കമ്പനി മറ്റേ പാലങ്ങൾ റോഡുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമുള്ള കമ്പനിയല്ല അവര് നേരത്തെ ഒരു കാർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതില് AI ക്യാമറ ഇടപാടിൽ ഒരു കാർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് കാർട്ടൽ എന്ന് പറഞ്ഞാൽ ഞാനും എം ഒ ഹസനും രാജ്മോഹൻ ഉണ്ണിത്താനും കൂടി തീരുമാനിക്കുന്നു നമുക്കൊരു കോൺട്രാക്ട് എടുക്കാം കോൺട്രാക്ട് എനിക്കാണെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിക്കുന്നു ഇദ്ദേഹം 200 കോടിക്ക് കോട്ട് ചെയ്യുന്നു ഞാൻ 150 കോടിക്ക് കോട്ട് ചെയ്യുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ 175 കോടിക്ക് കോട്ട് ചെയ്യുന്നു ആർക്ക് കിട്ടും എനിക്ക് കിട്ടും അല്ലെ മൂന്നുപേരും കൂടി ധാരണ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെയാണ് AI ക്യാമറയിലെ ഈ കരാറ് ഈ SRIT എന്ന് പറയുന്ന കമ്പനിക്ക് കിട്ടിയത് അപ്പോ തീരുമാനിച്ച് ഉറപ്പിച്ചു പോയ കൂട്ടത്തിലുണ്ടായ കമ്പനിയാണ് അശോക് ബിൽകോൺ ഇടപാട് പരസ്പര ധാരണകളാണ് ഇതിലെയും ഈ സബ് കോൺട്രാക്ട് ഈ അശോക് ബിൽകോണിന് കൊടുക്കുകയും അശോക് ബിൽകോൺ അന്തിമമായി കരാറ് നേരെ പ്രസാദിയേക്ക് കൊടുക്കുകയും ചെയ്ത് പ്രസാദിയയുടെ കയ്യിൽ ഇത് എത്തിച്ചേർന്നു ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി പോരാ
അതായത് 1028 കോടി രൂപയുടെ പദ്ധതി 1548 കോടി രൂപയുടെ പദ്ധതിയായി ഉയർന്നു 520 കോടി ഉയർന്നു എന്നിട്ടും ഈ കമ്പനികൾക്ക് കൊടുത്തത് പോരാഞ്ഞിട്ട് പിന്നെ ഒരു തീരുമാനം എടുക്കുകയാണ് സമീപകാലത്ത് അതായത് ഇതിനൊരു മാനേജ്മെന്റ് സർവീസ് പ്രൊവൈഡർ വേണം MSP വേണം ഇതൊക്കെ ഓരോ സാങ്കേതിക പദങ്ങളാണ് അതിനു വേണ്ടിയിട്ട് ഒരു ടെൻഡർ ഇവരുണ്ടാക്കുകയാണ് അതിനു വേണ്ടി ഒരു ടെൻഡർ ഉണ്ടാക്കുക ആ ടെൻഡർ ഇതുപോലെ തന്നെ ഈ കാർട്ടൽ ഫോം ചെയ്തിട്ട് ഉണ്ടാക്കിയ ടെൻഡറാണ് അതും ഈ SRIT തന്നെ കിട്ടുകയാണ് ആ ടെൻഡർ അവസാനം SRIT തന്നെ കിട്ടുകയാണ് അതിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്താ നിങ്ങൾ ഞെട്ടും അതായത് സർക്കാർ 1548 കോടി രൂപ മുടക്കി ചെയ്യുന്ന പ്രോജക്റ്റില് ഈ MSP നടത്തുന്ന മാനേജർ സർവീസ് പ്രൊവൈഡർക്ക് മൊത്തത്തിലെ ലാഭത്തിന്റെ 10%. പിന്നെ ഇതിനകത്ത് ഡാർക്ക് കേബിളുകളുണ്ട് പ്രയോജനപ്പെടാതെ കിടക്കുന്ന ഈ നെറ്റിൽ കിടക്കുന്നുണ്ട് അത് ഇവർക്ക് വേറെ ആർക്കെങ്കിലും ലീസിന് കൊടുക്കുക ഈ കമ്പനികൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 50% ഈ കമ്പനിക്ക് പിന്നെ ലക്ഷ്യമിട്ടിരിക്കുന്ന ലാഭമുണ്ട് അതിന്റെ പുറത്തു വല്ലതും കിട്ടിയ 2% ഇൻസെന്റീവ് അപ്പൊ സർക്കാർ 1528 കോടി രൂപ മുടക്കി ഇതിനകത്ത് ലാഭം ഉണ്ടാകാൻ പോകുന്ന ലാഭം മുഴുവൻ ഈ കമ്പനികൾ തന്നെ കൊണ്ടുപോകും ചെയ്യും ഈ ഇടപാടാണ് K-Phone നടന്നിരിക്കുന്നത് എന്റെ പൊന്നു സതീശ എന്തിനാ ഇങ്ങനെ പച്ച നുണകൾ പടച്ചു വിടുന്നത് താങ്കൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ താങ്കൾ ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവല്ലേ സർക്കാരിന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം പിണറായി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് വികസന പദ്ധതികൾ ചെയ്താലും അതിനെയെല്ലാം കണ്ണുമടച്ചെതിർക്കുന്ന രീതി താങ്കൾക്കും കോൺഗ്രസിനും പ്രത്യേകിച്ച് UDFനും അത്ര നന്നല്ല അതേ എനിക്ക് പറയാനുള്ളൂ K-Phone കരാറുകളെല്ലാം ഉറപ്പിച്ചത് സുതാര്യമായിട്ട് തന്നെയാണ് അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ കരാർ കൊടുത്തപ്പോൾ ചോദിച്ചില്ല നിയമസഭയ്ക്കകത്തും പുറത്തും ഇത് സംബന്ധിച്ച് അനേകം ചർച്ചകൾ ചെയ്തതല്ലേ എന്നിട്ട് അന്നൊന്നും പറയാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ പദ്ധതി പൂർത്തിയാക്കിയപ്പോൾ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഈ ടെൻഡർ ഉൾപ്പെടെ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു മാനേജ്മെന്റ് സർവീസ് പ്രൊവൈഡർ അതായത് MSP തിരഞ്ഞെടുത്തത് രണ്ട് ദേശീയ പത്രത്തിലും കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റുകളിലും ടെൻഡർ പരസ്യം നൽകിയിരുന്നു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യത്തിലെ SRIT കമ്പനിയെ തിരഞ്ഞെടുത്തത് K-Phone ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 10% മാത്രമാണ് കമ്പനിക്ക് ലഭിക്കുക നിലവിൽ ഉപയോഗിക്കാത്ത ഫൈബർ പാട്ടത്തിന് നൽകുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 5% MSPക്ക് അവകാശപ്പെടാനാകൂ K-Phone ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി വരുമാനം ലഭിക്കുന്നതിന് സാങ്കേതിക സഹായം മാനവശേഷി വിന്യാസം വിപണനം തുടങ്ങിയവ ഉറപ്പ് വരുത്തേണ്ടത് MSP ആണ് 520 കോടിയോളം രൂപ അധികം നൽകിയാണ് കരാർ ഉറപ്പിച്ചതെന്ന ആരോപണത്തിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല 1028 കോടി രൂപയുടെ ഭരണാനുമതിയിൽ പരിപാലന ചെലവും ഉൾപ്പെടുത്തിയിരുന്നു വാർഷിക പരിപാലന ചെലവ് 104 കോടി രൂപ വീതം നിശ്ചയിച്ചു 7 വർഷത്തെ ഒന്ന് രണ്ടുമല്ല 7 വർഷത്തെ പരിപാലന കരാറിനാണ് ടെൻഡർ വിളിച്ചത് ഇതനുസരിച്ച് ഏതാണ്ട് 728 കോടി രൂപയാണ് 7 വർഷത്തേക്ക് മുൻകൂർ നിശ്ചയിച്ച മതിപ്പ് പരിപാലന ചെലവ് ടെൻഡറിൽ പങ്കെടുത്ത ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് 7 വർഷത്തേക്ക് 428 കോടി 34 ലക്ഷം രൂപ അതായത് 363 കോടി പരിപാലന പ്രതിഫലവും ഇതിൻ്റെ GST 65 കോടി 34 ലക്ഷവും മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഇത് അംഗീകരിച്ചാണ് കരാർ ഉറപ്പിച്ചത് ഭരണാനുമതി നൽകിയപ്പോൾ നിശ്ചയിച്ച പരിപാലന ചെലവിൽ 299 കോടി 66 ലക്ഷം രൂപ കുറച്ചാണ് കരാർ ഉറപ്പിച്ചത് ഇപ്പോൾ തന്നെ സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ May 31 14,000 വീടുകളിലും എത്തും വിഷുദിനത്തിൽ തുടങ്ങിയ കണക്ഷൻ നൽകലിൻ്റെ ആദ്യഘട്ടം ഇതോടെ പൂർത്തിയാകും ആദിവാസി കുടുംബങ്ങളിലടക്കം K-Phone ലഭ്യമായി തുടങ്ങി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം വീടിനാണ് K-Phone സൗജന്യ ഇൻ്റർനെറ്റ് സൗകര്യം ഉറപ്പാക്കുന്നത് 17,123 സർക്കാർ സ്ഥാപനം K-Phone ഇൻ്റർനെറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ് പ്രാവർത്തികമാക്കുന്നത് വൻകിട കോർപ്പറേറ്റുകൾക്ക് ഒരടിയാണ് അവർക്കൊരു തിരിച്ചടിയാണ് അവർക്കെങ്ങനെയും ഈ പദ്ധതി ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് അതിനാരെയൊക്കെ കൂട്ടുപിടിക്കാമോ അതെല്ലാം ഈ കുത്തക കമ്പനികൾ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ അച്ചാരം പറ്റിയാണ് പ്രതിപക്ഷം ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ